ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയതായ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു. വീണ്ടും നാം ചില നിമിഷങ്ങൾ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ തുടർമാനമായി ചിന്തിച്ചു വന്നിരുന്നതായ വിഷയങ്ങളെ അതിനോടനുബന്ധിച്ചുള്ളതായ ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് വേഗത്തിൽ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പെർഗമോസിലെ സഭയെ കുറിച്ചായിരുന്നു പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. പെർഗമോസിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഭൂത കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇരുവായ്ത്തല വാൾ ഉള്ള കർത്താവാണ് അരളി ചെയ്യുന്നത് അവിടെ. കാരണം സഭ സാത്താന്റെ സിംഹാസനമുള്ളതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. സാത്താന്റെ സിംഹാസനത്തോട് ചേർന്ന് പാർക്കുന്നതായ സഭയ്ക്ക് സാത്താന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് കർത്താവിന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് അവൻ ഇരുവായ്ത്തല വാൾ സഭയ്ക്ക് നൽകിക്കൊടുക്കും. ശത്രു നമുക്ക് നേരെ തിരിയുമ്പോൾ ശത്രുവിനെ ജയിക്കുവാൻ, ശത്രുവിനെ തകർക്കുവാൻ ദൈവം നമുക്ക് ഇരുവായ്ത്തല മൂർച്ചയേറിയ അവന്റെ വചനമാകുന്ന വാൾ നൽകി തന്നിട്ടുണ്ട്. വീണ്ടും പരിശുദ്ധാത്മാവ് അവന്റെ നാമം മുറുകെ പിടിച്ചവരെ കുറിച്ച് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് താഴേക്ക് വരുമ്പോൾ എന്താണ് ബിലയാമിന്റെ ഉപദേശമെന്ന് നമ്മളോട് സംസാരിച്ചു. വീണ്ടും കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുക എന്ന് സഭയോട് സംസാരിച്ചു. കഴിഞ്ഞയാഴ്ച മാനസാന്തരപ്പെടുക എന്ന വിഷയമായിരുന്നു ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടത്. എന്താണ് മാനസാന്തരം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദാം തന്റെ പാപത്തെ ഹവ്വയുടെ മേലിട്ടപ്പോൾ ഹവ്വ നിമിത്തമാണ് ഞാൻ പാപം ചെയ്തത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകലരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് അവനിൽ പാപമില്ലാതിരിക്കെ അവനാരുടെയും മേൽ തൻ ഒരു കുറ്റവും ചുമത്താതെ സകല കുറ്റവും അവന്റെ മേൽ ചുമത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. ഈ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അവന്റെ കാലടികളെ നമ്മൾ പിന്തുടരുമ്പോൾ, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആദാം മറച്ചുവെച്ച് തന്റെ തെറ്റിനെ ന്യായീകരിച്ചപ്പോൾ യേശു ക്രിസ്തു പാപമില്ലാതിരിക്കെ മറ്റുള്ളവരുടെ പാപങ്ങളെ താൻ ഏറ്റെടുത്തു. വീണ്ടും കർത്താവ് പറഞ്ഞു, മറച്ചു വെച്ചതിനെ നാം ഒന്ന് തുറന്നു പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാ ദൈവത്തിനത് നമുക്കുള്ളതും മറച്ചു വെക്കുവാൻ പ്രേരണയുണ്ടായത്. മന്ന ദൈവം മറച്ചു വെച്ചിരിക്കുക, അതിന്റെ കാരണം നമ്മൾ ചിലത് മറച്ചു വെച്ചത് കൊണ്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ചിലത് തുറന്നു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തുറന്നു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം മറച്ചു വെച്ചത് നാം ദൈവത്തിൽ തുറന്നു പറയണം എന്നാ ദൈവാത്മാവ് കഴിഞ്ഞയാഴ്ച നമ്മളോട് സംസാരിച്ചത്. ഇന്ന് മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ജയിക്കുന്നവന് ദൈവം മറഞ്ഞിരിക്കുന്നവനോട്. അപ്പൊ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ജയിക്കാൻ കഴിയണം. അവിടെ നമ്മുടെ ഭാവങ്ങൾ നമ്മൾ വിടണം. നമ്മളെന്ന വ്യക്തിത്വം കീഴ്പ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്
നമുക്ക് മറച്ചു വെച്ചതിനെ തുറന്നു കാണിക്കുവാൻ കഴിയത്തുള്ളൂ. ഇത് ഞാൻ വീണ്ടും എടുത്തൊന്ന് പറയുന്നത്, ഇന്ന് പല മനുഷ്യരിലും ഇല്ലാതിരിക്കുന്നതായ ഒരു കാര്യമാണിത്. പലർക്കും അവരുടെ തെറ്റുകളെ തുറന്നു കാണിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തോട് തുറന്നു പറയുവാൻ, അത് സമ്മതിക്കുവാൻ, അതിന് വേണ്ട ക്രമീകരണം വരുത്തുവാൻ പലർക്കും ഇന്ന് കഴിയുന്നില്ല. അവരോടത് പറയുമ്പോൾ അവർ ന്യായീകരിക്കുകയത്രേ ചെയ്യുന്നത്. ആദിമ മനുഷ്യൻ മുതൽ സകലരിലും ഇതേ ന്യായീകരണമാ വന്നത്. യേശുക്രിസ്തുവിൽ ആ ന്യായീകരണം മാറിയിട്ട് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ എന്റെ വീടിന്റെ തടസ്സം ഞാനാണെന്ന് സമ്മതിക്കുന്ന മനോഭാവമാണ് ഉണ്ടാകേണ്ടതെന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. എന്റെ രക്ഷയ്ക്കും എന്റെ ഭവനത്തിന്റെ രക്ഷയ്ക്കും ഞാൻ തടസ്സമാണ് കർത്താവേ. എന്റെ ഭർത്താവ് വിടുവിക്കപ്പെടാത്തതിന്റെ കാരണം ഞാനാണ് കർത്താവേ. എന്റെ ഭാര്യ വിടുവിക്കപ്പെടാത്തതിന്റെ കാരണം ഞാനാണ് കർത്താവേ എന്ന് സമ്മതിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഇത് ഒരു വിടുതൽ നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നാം ഹൃദയപൂർവം അതേറ്റെടുക്കുന്ന വ്യക്തിയായി തീരണം. ഞാൻ പാപിയൊന്നും അല്ല, എനിക്കതിന് തക്കവണ്ണമുള്ള കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാനതങ്ങ് ഏറ്റെടുക്കുവാണ് എന്ന മനോഭാവത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണ് തെറ്റുകാരൻ എന്ന് ദൈവത്തോട് സമ്മതിക്കുമ്പോഴാണ് അതിന് പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മനോഭാവത്തിൽ യേശു ക്രിസ്തുവിന്റെ കാലടികളെ പിന്തുടരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് തിരിയാം. പൗലോസ് പറയുക, ഞാൻ ഈ പാപികളിൽ ഒന്നാമനാണെന്ന്. അതൊരു അതിശയോക്തിയോടുകൂടി പറയുന്ന കാര്യമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു മുഖസ്തുതി പറയുന്ന വാക്കാണോ? അല്ലെന്നേ. പൗലോസ് തന്റെ പാപത്തെ കുറിച്ച് പൗലോസ് ഭാരപ്പെട്ടു. ദൈവമക്കളെ കൊന്നു മുടിക്കുവാൻ ഈ മാർഗക്കാരെ കണ്ടാൽ അവരെ ഇല്ലാതെയാക്കുവാൻ ന്യായ പ്രമാണ പ്രകാരം ഇറങ്ങി തിരിച്ചവനാ പൗലോസ്. സ്തേഫാനോസിന്റെ മരണത്തിന് ഉത്തരവാദിയാ പൗലോസ്. അവൻ ചെയ്ത പാപത്തെ കുറിച്ച് അവന്റെ ഉള്ളത്തിൽ വേദനയുണ്ടായി. അവൻ പറയുക, ഞാൻ ഈ പാപികളിൽ ഒന്നാമനാ, എനിക്കൊന്നും പറയാനില്ല ദൈവസന്നിധിയിൽ. ദൈവത്തിന്റെ കൃപയാൽ ഞാനായിരിക്കുന്നു അവന്റെ കൃപയാൽ അത്രയെന്ന മനുഷ്യൻ പറയുമ്പോൾ തന്റെ യാഗത്ത് നടുങ്ങിക്കൊണ്ടാ പറയുന്നേ. ഇതായിരിക്കണം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ എന്ന് വചനം നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്ത് ഒരു നടുക്കം ഉണ്ടാകണം, നമ്മുടെ അകത്ത് ഭയം ഉണ്ടാകണം. ദൈവത്തോടുള്ളതായ ഭയം നിമിത്തമായിരിക്കണം നമ്മുടെ കർത്താവെ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നത്. ഇതാ ദൈവം നമ്മളോട്. അങ്ങനെയുള്ളവർ ജയിക്കും. അല്ലാതെ ഇന്ന് കേൾക്കുന്ന പല ഉപദേശങ്ങളിലെയും ജയം നമ്മൾ വാങ്ങിക്കൂട്ടുന്ന കാറിന്റെ ലെവലിലും, നമ്മൾ വെക്കുന്ന വീടിന്റെ ലെവലിലും, നമ്മുടെ പേഴ്സിന്റെ ലെവലിലുമാണ് ജയം എന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മാനസാന്തരപ്പെടുന്നവൻ, മാനസാന്തരത്തിൽ ജയിക്കുന്നവൻ, അവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ജയം പ്രാപിക്കുന്നത്, അവനാണ് ദൈവസന്നിധിയിൽ നിന്ന് കിരീടം പ്രാപിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് അവനിലാണ് പ്രസാദിക്കുന്നതെന്ന് നാം തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. കാരണം തിരുവചനത്തിന്റെ അടിസ്ഥാനം ദൈവമക്കളെ ഈ ഭൂമിയിലെ വാസത്തെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലത്രയായിരിക്കുന്നത്. സ്വർഗത്തിലെ പൗരത്വത്തിലേക്ക് എത്തിച്ചേരേണ്ടതിന് ആര് ജയിക്കാൻ തയ്യാറാണ്, ആര് പാപത്തെ വിടാൻ തയ്യാറാണ്, ആര് ജഡത്തെ വിടാൻ തയ്യാറാണ്, അവിടെയാ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ തുടർമാനമായി ചിന്തിച്ചു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. നമ്മള് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം മുതലുള്ളതായ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ളവൻ ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ്
ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവൻ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയധരയിലെ ശേഷം പേരോട് ആ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഞാൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് തുയധരയിലെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തതായ കാര്യങ്ങൾ. ഇത് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഇതിൽ കർത്താവ് സഭയുടെ ശ്രേഷ്ഠമേറിയ ചില പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും കർത്താവ് സഭയുടെ ചില ബലഹീനതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രവാചകിയെ ഇസബേലിന്റെ ദുർനടപ്പോട് ചേർന്നു പോകുന്ന സഭയുടെ പ്രവൃത്തിയെ കുറിച്ച് പരിശുദ്ധാത്മാവോട് കാണിക്കുന്നു. വീണ്ടും അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാത്താന്റെ ആഴങ്ങളെ അറിയാത്ത സഭ. എന്നാൽ തനിക്കുള്ളത് അത് പിടിച്ചുകൊള്ളുന്നുവെങ്കിൽ ആ സഭയെ ദൈവത്തിന്റെ ആത്മാവ് ചില അധികാരങ്ങൾ ഭരമേൽപ്പിക്കുമെന്നു. ഇങ്ങനെ ചില വിഷയങ്ങളാണ് ഈ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചപ്പോൾ നാം കേട്ടത്. ഇനി നമുക്കതിനെ അതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരട്ടെ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് ഈ സഭയോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിന് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണാണുള്ളത്. എന്തുകൊണ്ടാണ് തുയധര സഭയിലേക്ക് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാണെന്ന്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, പാപികളെ തേടി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ കരുണയുള്ള കണ്ണുള്ളവനായിരുന്നു. അവന്റെ കണ്ണുകൾ കരുണയുള്ളതും ആർദ്രതയുള്ളതുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാല്, സഭ ഇലെ അല്ലെങ്കിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നതായ വ്യക്തികൾ ദൈവത്തെ അറിയണമെങ്കിൽ അവരെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുമായിട്ട് നോക്കിയാൽ പ്രശ്നമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ജനത്തെ ചില മേഖലകളിൽ ഞാൻ നോക്കുന്നത് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകളോടെ. കാരണം ചില ഇരുട്ടിലിരിക്കുന്നതായ വിഷയങ്ങൾ, ചില മറച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് അവൻ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുകൾ കൊണ്ട് നോക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ. നമുക്ക് അതോട് ചേർത്ത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം. അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്,
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുകത്തിൽ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഇവിടെ കർത്താവ് ഗലാത്യ സഭയെ നോക്കിയിട്ടാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, നിങ്ങൾ ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുകത്തിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. അപ്പൊ അങ്ങനാണെങ്കിൽ സ്വതന്ത്രരാക്കപ്പെട്ടവർ വീണ്ടും അടിമനുഖത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അടിമനുഖത്തിലേക്ക് പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിൽ ഉറച്ചു നിൽപ്പി. അപ്പൊ ദൈവം നമുക്ക് വരുത്തിയതായ സ്വാതന്ത്ര്യം, ദൈവം നമുക്ക് നൽകി തന്നതായ സ്വാതന്ത്ര്യം, അതിൻ്റെ വില എന്താണെന്ന് നാം തിരിച്ചറിയാതെ നാം വീണ്ടും ആ അടിമനുഖത്തിന്റെ കീഴിലേക്ക് വീണ്ടും പോകുന്നുണ്ടെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം ചെയ്തതായ പ്രവൃത്തിയെ നാം ലഘൂകരിക്കുകയല്ലേ? ദൈവങ്ങളെ, ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നപ്പോൾ അവർക്ക് നിന്ന് ദൈവം സ്വാതന്ത്ര്യം വരുത്തി. ഈ സ്വാതന്ത്ര്യം വരുത്തിയ ഇസ്രായേൽ ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ആ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ അവർ തപ്പെടുത്തു പാടിയെന്ന, കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും യഹോവ ചെങ്കടലിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് മിര്യാമും മിര്യാമിനോട് കൂടെയുള്ളവരും തപ്പെടുത്ത് പാടിയവർ പിന്നെയും അടിമനുഖത്തിൻ കീഴിലേക്ക് പോകേണ്ടതിന് സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ പർവ്വതം പുകയുന്നതും യഹോവ ഹല്ലേലൂയ തന്റെ കൽപ്പനകൾ ഇസ്രായേൽ ജനത്തോട് പറയുകയും അവർ കേട്ടിട്ട് ഇനി യഹോവ ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശ ഞങ്ങളോട് സംസാരിച്ചാ മതി എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം, ദൈവസന്നിധിയിൽ ഭയപ്പെട്ട ഇസ്രായേൽ മോശ പർവ്വതത്തിലേക്ക് കയറി 40 ദിവസം ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ഇസ്രായേലിനും ഈ ലോകത്തിലുള്ള മനുഷ്യർക്കും വേണ്ടതായ ദൈവത്തിന്റെ പ്രമാണം പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ വിട്ടു. ദൈവം പർവ്വതത്തിന്റെ മുകളിലിരുന്ന് മോശയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മോശ ഇസ്രായേലിന് വേണ്ടതായ പ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. സമയത്ത് തന്നെയാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? ദൈവ സാന്നിധ്യത്തെ കൺമുമ്പിൽ അവർ കാണുമ്പോൾ തന്നെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. ഒരു വശത്ത് ദൈവ സാന്നിധ്യം പർവ്വതത്തിന്റെ മുകളിൽ പുകഞ്ഞു കത്തുമ്പോൾ, ഒരു വശത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രമാണം നൽകി കൊടുക്കുമ്പോൾ, മറുവശത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന, മറുവശത്ത് കാളക്കുട്ടിയിലേക്ക് ഹൃദയം തിരിക്കുന്ന, അടിമനുഖത്തിന് കീഴിലേക്ക് നമ്മെ മടക്കി കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ശാസിക്കുകയാണ്, അത് മാറിപ്പോകട്ടെ. ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കുവാൻ, അടിമനുഖത്തിന് കീഴിലേക്ക് വീണ്ടും അവരെ കൊണ്ടുപോകുവാൻ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് അഗ്നി ജ്വാലക്കൊത്തുള്ള കണ്ണുകളെ കാണുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരു വശത്ത് ന്യായപ്രമാണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവവുമായിട്ട് സംഭാഷിച്ചു കൊണ്ടിരിക്കുന്നു, മറുവശത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതിന്റെ തിരക്ക്. ഇതാ ശത്രുവിന്റെ പരിപാടി.
ദൈവസാന്നിധ്യം ഉണ്ടോ? ഉണ്ട്. പർവ്വതം പുകയുന്നുണ്ട്, വചനം പ്രാപിക്കുന്നുണ്ട്. പക്ഷെ മറുവശം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, ഈ അടിമനുഖത്തിന് കീഴിൽ നാം വീണ്ടും എന്ത് ചെയ്യരുത്? നാം കുടുങ്ങിപ്പോകരുത്, നാം ചതിക്കപ്പെടരുത്. ആകയാൽ നിങ്ങൾ ഉറച്ചു നിൽപ്പി. ദൈവാത്മാവ് പറയുക, ഇസ്രായേൽ ജനം ദൈവത്തോട് പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഇനി മോശ ഞങ്ങളോട് സംസാരിച്ചാ മതി. അവിടെ നിന്ന് എന്നെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, പ്രവാചകന്മാർ സംഭാഷിച്ചു, അവരോട് ദൈവത്തിന്റെ ദാസന്മാർ സംസാരിച്ചു, പുരോഹിതന്മാർ സംസാരിച്ചു. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു, ഗലീലയിൽ വളർന്നു, അവൻ ഇസ്രായേലിലെങ്ങും ദൈവവചനം പ്രസംഗിച്ചു. എന്നാൽ ഇസ്രായേലിന് അത് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും ദൈവത്തിന്റെ വചനം യഥാർത്ഥമായ ആ കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയുടെ പലമരത്തിൽ യാഗമായത് സകല മാനവരാശിക്കും വേണ്ടിയാണെന്നുള്ളതായ ആ സുവിശേഷം ഇന്ന് വരെ ഇസ്രായേലിന് കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ കാതടഞ്ഞിരിക്കുന്നു. അത് സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ ഇറങ്ങി വന്നവരോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, മോശ സംസാരിച്ചാ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. മനുഷ്യന്റെ വാക്ക് കേൾക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല കേട്ടോ. നമ്മുടെ കാതടഞ്ഞു പോകും, ദൈവശബ്ദം തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെയായി പോകും. ദൈവത്തെ അറിഞ്ഞിട്ട്, ദൈവശബ്ദം കേട്ടിട്ട്, ദൈവ സാന്നിധ്യം കണ്ടിട്ട് നീ പിന്നെ മനുഷ്യ ശബ്ദത്തിന് വേണ്ടി പറഞ്ഞാൽ അവിടെ നിന്റെ കാതടഞ്ഞു പോകും. ഇസ്രായേലെ, ഇതുവരെ നിന്റെ കാത് തുറക്കാതെ വണ്ണം അടഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് നീ ദൈവത്തോടൊന്ന് പറ, എന്റെ ദൈവമേ, എന്റെ കാത് നിന്റെ ശബ്ദം കേൾക്കേണ്ടതിനൊന്ന്. ഞാൻ മാനുഷിക ശബ്ദത്തിന് എവിടെയെങ്കിലും ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മാനുഷികമായ ശബ്ദം കേൾക്കുവാൻ എവിടെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഇന്ന് ഞാൻ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ എന്നെ ഏൽപ്പിച്ചു തരിക. എനിക്ക് ദൈവശബ്ദം കേൾക്കണം, ദൈവാത്മാവ് പറയുന്നത് എനിക്ക് ഗ്രഹിക്കണം, അതിനുവേണ്ടി എന്റെ കാതുകളെ ഒന്ന് തുറക്കണമേ എന്ന് ഇന്നാർ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു കാലത്ത് ദൈവശബ്ദം കേട്ടതാ, ഒരു കാലത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ പർവ്വതം പുകയുന്നത് കണ്ടതാ, ദൈവത്തിന്റെ വചനം പ്രാപിച്ചതാ. എന്നാൽ കാളക്കുട്ടി ഹൃദയത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ ദൈവശബ്ദം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ദൈവശബ്ദം നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കാതുകളിൽ കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കേണ്ടതിന്, അത് ആത്മാവിൽ വെളിപ്പെടേണ്ടതിന്, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്നാരെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഞാൻ മടങ്ങി വരട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഞാനും നിങ്ങളും സ്വതന്ത്രരല്ല എന്ന് ദൈവത്തിന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് നമ്മെ സ്വതന്ത്രരാക്കുവാനാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. മറ്റാരുമല്ല നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത് നമ്മുടെ അരുമനാഥനായ കർത്താവ്. അവനാലുള്ള സ്വാതന്ത്ര്യമാണ് നാം പ്രാപിച്ചെടുക്കേണ്ടത്. ഒരു ദൈവവീതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവശബ്ദം കേട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം,
അവൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ പല മേഖലകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ പല ഭാഗങ്ങളെ ശത്രു എന്റെ പല മണ്ഡലങ്ങളിൽ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിനാലുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് പ്രാപിക്കേണ്ടതിന് ഞാൻ കർത്താവിന്റെ ആത്മാവിന് അവന്റെ ശബ്ദത്തിനും ചെവി കൊടുക്കുവാൻ ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവത്താലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. പറവോനിൽ നിന്ന് ഇസ്രായേൽ വിടുവിക്കപ്പെട്ടു. ചെങ്കടൽ കടന്നിപ്പുറത്തെത്തിയവർ, ഞാൻ ചോദിക്കട്ടെ, അവർ ഇക്കരെ എത്തിയെങ്കിലും, ചെങ്കടൽ കടന്ന് ഇക്കരെ എത്തിയെങ്കിലും ഇപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കുക? അവർ മരുഭൂമിയിൽ അകപ്പെട്ടിരിക്കുന്നു. മേഘം അവർക്ക് മുകളിലുണ്ട്, അഗ്നി അവർക്ക് മുൻപായി കടന്നു പോകുന്നുണ്ട്, മരുഭൂമിയിൽ ആരാധിക്കുവാനുള്ള പെട്ടകമുണ്ട്, ചെരുപ്പ് തേയുന്നില്ല, വസ്ത്രം പഴുകുന്നില്ല, മന്ന ലഭിക്കുന്നുണ്ട്, തീക്കൽപ്പാറയിലെ വെള്ളമുണ്ട്, കാടയും അതോടുകൂടെ ലഭിക്കുന്നുണ്ട്, പ്രവാചകന്മാർ കൂടെ ഉണ്ട്. പക്ഷേ ഇസ്രായേലേ, നീ ഒന്നോർക്കണം, നീ ഇപ്പോഴും മരുഭൂമിയിൽ തന്നെ ആയിരിക്കുന്നേ. ഇപ്പോഴും നീ മരുഭൂമിയിലായിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വാതന്ത്ര്യത്തിന്റെ കനാനിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ പിറുപിറുപ്പ് നിന്നിൽ നിന്ന് മാറിപ്പോകണം. നിന്റെ ദൈവം നിന്നോട് കൽപ്പിക്കുന്നത് അനുസരിക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാം. സംഖ്യാപുസ്തകം 13:1 ഞാൻ വായിക്കുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേലർക്ക് ഞാൻ കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രമുഖന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. ഇവർ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് ഒറ്റുനോക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ഇവരെ അയച്ചു എന്ന് 13:1 സംഖ്യാ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ ഈ പോയവർ, നോക്കുവാൻ പോയവർ, അവർ പോയ ശേഷം അവർ മടങ്ങി വന്നു. അവർ മടങ്ങി വന്നിട്ട് അവർ ജനത്തോട് സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്തരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീ തീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ.
അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ദൈവങ്ങളെ, ഇവിടെ ദൈവാത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം അവിടെ സംസാരിച്ച കാര്യം, ഒറ്റ നോക്കുവാൻ പോയവർ അവിടെ സംസാരിച്ച കാര്യം, പറയാ അവിടെയുള്ള അതികായന്മാരാണ്, അവര് മല്ലന്മാരാണ്, അവര് നമ്മളെ തിന്നു കളയുന്ന പോലെ ഉള്ളതായ ജനമാണ് എന്നെല്ലാം, മനുഷ്യരെ തിന്നു കളയുന്ന ജനമാണ് എന്നെല്ലാം അവര് പറഞ്ഞു. ഇവര് കണ്ടതാ ഇവര് പറഞ്ഞത് അല്ലേ? ഇവര് കണ്ടത് ഇവര് പറഞ്ഞു. ഇവരീ കണ്ടത് പറയാൻ കാരണം എന്നാന്നും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 20, ഞാൻ വാക്യം ഒന്ന് എടുക്കട്ടെ കേട്ടോ. ആവർത്തനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. എന്നാറെ നിങ്ങൾ എല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക. അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ കയറി. ഞാൻ ചോദിക്കട്ടെ ദൈവങ്ങളെ, 13-ാം അധ്യായത്തില് സംഖ്യ 13 പറയുന്നത് യഹോവ കൽപ്പിച്ചു എന്നാ. എന്നാൽ ആവർത്തനത്തിൽ മോശ എഴുതിയപ്പോ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ചത് ഇതാണ്, ഇതാ ദേശം നിങ്ങളുടെ മുൻപാകെ ഇരിക്കുന്നു, നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. ഇത് പറഞ്ഞാൽ ഇസ്രായേൽ എന്താ ചെയ്യണ്ടേ? അവർ ദേശത്ത് ദൈവം തന്നിരിക്കുന്നതായ ആ ദേശം എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു, ഇനി ഞാൻ അതിൽ ഭയപ്പെടേണ്ട, എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ലഭിക്കും എന്ന് പറഞ്ഞത് കയറി ചെന്ന് കൈവശമാക്കാതെ അവർ ഒറ്റുകാരെ വിടാനുള്ള ബുദ്ധി ഉപദേശിച്ചു. ദൈവത്തിന്റെ വാക്കിന്റെ മുകളിൽ ഇവരുടെ ബുദ്ധി പ്രയോഗിച്ചു. നമ്മൾ കുറച്ചുപേരെ പറഞ്ഞയക്കാം, നമുക്ക് അവിടെ പോയി ഒന്ന് ഒറ്റുകാരൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇവരുടെ ബുദ്ധി അവിടെ ഉപയോഗിക്കുകയല്ലേ ചെയ്തേ? ഇത് നിമിത്തം എന്ത് സംഭവിച്ചു? പോയി നോക്കിയിട്ട് വന്നവർ അവർ ജനത്തിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ പറയുന്നത്, ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുന്നത് ദൈവമക്കളെ നമ്മളുടെ മനസ്സ് ക്ഷീണിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ചില ഘടകങ്ങൾ അതിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ചിലത് നമ്മളെ കാണിക്കാതെ, ചിലത് നമ്മളെ അറിയിക്കാതെ ദൈവം പറയും നീ മുന്നോട്ട് പോ. ഇവിടെ ഞാനൊരു ദൂത പറയുക, ദൈവാത്മാവ് പറയുന്നു ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമുക്ക് ചില വെളിപ്പാടൊക്കെ കിട്ടിയ ആ വിഷയത്തെ കുറിച്ച് ദൈവം നമ്മളോടൊന്ന് പറഞ്ഞ, ദൈവം അവിടെയുള്ള ആളുകളെ കുറിച്ച് ജനത്തെ കാണിച്ചു കൊടുത്ത യുവന്മാര് ജന്മത്തെ കനാൻ ദേശത്ത് പോകത്തില്ല ദൈവത്തിനറിയാം. അവിടെ ഈ മല്ലന്മാരില്ലാന്ന് ദൈവത്തിന് അറിയാൻ പാടില്ലാണോ? അല്ല, മല്ലന്മാരുണ്ടെന്ന് ദൈവത്തിന് അറിയാൻ പാടില്ല എന്നിട്ടാണോ ഇവരെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ദൈവം അവരെ കനാൻ ദേശത്ത് എത്തിക്കാമെന്ന് ദൈവത്തിന് ഉറപ്പില്ലായിരുന്നോ? എടാ, മല്ലന്മാരെക്കാൾ വലിയ ദൈവമാണ് എന്നോട് കൂടെ ഉള്ളത്. അവൻ ചെങ്കടൽ അവന്റെ മുമ്പിൽ നിന്നിട്ട് ചെങ്കടല് അവൻ വിഭാഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളെ ഇക്കരെ എത്തിച്ച ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഫറവോനും സൈന്യവും ഞങ്ങളെ പിന്തുടർന്നിട്ട് അവർക്ക് ഞങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം ഞങ്ങൾക്കും ഫറവോനും ഇടയിൽ അവന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിന്ന് ഫറവോനെ തടഞ്ഞ ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ആ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്നിവർ തിരിച്ചറിയുകയോ ഇവർ ചിന്തിക്കുകയോ ചെയ്തില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നാം ദൈവത്തെ അളക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കിന് ഹല്ലേലൂയ നാം വില കൽപ്പിക്കാതെ പോകുകയാ, അതൊരു ദുർവർത്തമാനമായി മാറും. അവിടെ പറഞ്ഞിരിക്കുന്ന അവർ ദുർവർത്തമാനം അറിയിച്ചു എന്നാ. അവരുടെ ദുർവർത്തമാനം നിമിത്തം ജനത്തിന്റെ ഹൃദയം എന്ത് ചെയ്യപ്പെട്ടു? ക്ഷീണിക്കപ്പെട്ടു. ഇങ്ങനെ
ഇവരെ തന്നെ അടിമനുഗത്തിൻ കീഴിൽ വീണ്ടും എന്ത് ചെയ്തു പോയി? പിന്നെ മരുഭൂമിയുടെ അടിമത്തിൽ കിടന്നു, മരുഭൂമിയിൽ കിടന്നു. അവർക്കും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, പറവനിപ്പില്ല അവരെ തൊടാൻ. പക്ഷേ മരുഭൂമിയുടെ കഷ്ടതയും മരുഭൂമിയുടെ ഞെരുക്കവും അവർക്ക് ഇപ്പോഴും കിടക്കുക. ഇതിന്റെ കാരണക്കാര് ഇവർ തന്നെയല്ലേ? കൽപ്പിച്ചപ്പോ കയറി പോയിരുന്നെങ്കിൽ അനാക്യമല്ലന്മാരെ കർത്താവ് എന്ത് ചെയ്തേനെ? ഈ നമുക്കൊക്കെയുള്ള കുഴപ്പം ഇതാ, നമ്മൾ കാറ്റ് കണ്ടു പേടിക്കും, അനാക്യമല്ലനെ കണ്ടു പേടിക്കും, നമ്മൾ അവിടെയുള്ളതായ ജനത്തിന്റെ ശക്തിയെ കണ്ടു പേടിക്കും, നമ്മള് ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളെ കണ്ട് പേടിക്കുക, നമ്മൾ ദൈവത്തെ പേടിക്കുക. എടാ, ഈ അനാക്യമല്ലൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാ, ഈ കാറ്റ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാ, ഈ പ്രകൃതി ഉണ്ടായത് ദൈവത്താലാ, സകലതും അവനാൽ ഉളവായി, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായതുമില്ല. അങ്ങനെയെങ്കിൽ ഇതിനെയെല്ലാം ഉളവാക്കിയവനെയല്ലേ ഞാൻ ഭയപ്പെടേണ്ടേ? ഇത് മുഴുവൻ ഉളവായത് അവൻ നിമിത്തമാണെങ്കിൽ, അവന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനാ അതിനെ ഭയപ്പെടുന്നേ? ഞാൻ അവനെ ഭയപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ആ അടിമനുഖത്തിൻ കീഴിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ അനാക്യ മല്ലന്മാരെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അനാക്യ മല്ലന്മാരിൽ നിങ്ങളുടെ ഹൃദയം ഉടക്കിപ്പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് ദൈവക്കളെ, ദൈവം കൽപ്പിച്ചത് നമുക്ക് അനുസരിക്കാം. സംഖ്യ 13 ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പോകാനാണോ ഇഷ്ടം? നിങ്ങൾ പോയി ഒറ്റ നോക്കിക്കോ. ഒറ്റ നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതിന്, നമ്മൾ ദൈവം പറയുന്നത് കേൾക്കാതെ നമ്മുടെ ഐഡിയ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും പറയുകയില്ല. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? ചില കാര്യങ്ങളിൽ കർത്താവ് ഇങ്ങനെയാ ചിലരെ പഠിപ്പിക്കുന്നത്. ഇത് നിമിത്തം 40 വർഷം അവർ മരുഭൂമി അനുഭവിക്കേണ്ടി വന്നത്. ഇത് നിമിത്തം അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ 600,000 പേർ സ്നാനമേറ്റവർ, ചെങ്കടലിലൂടെ കടന്ന് സ്നാനമേറ്റവർ, അവർ കനാന്റെ വാഗ്ദത്തം പ്രാപിച്ചവരായിരുന്നു, മരുഭൂമിയിൽ ഒടുങ്ങിപ്പോയി. ആ കൂട്ടത്തിൽ മോശയും അഹരോനും പെട്ടുപോയി. നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, 80 വർഷം കർത്താവിനാൽ പണിയപ്പെട്ട പുരുഷനായിരുന്നു മോശ. ആ മോശയും മരുഭൂമിയിൽ പട്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും അവന്റെ പേരും എഴുതി ചേർക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ അതിനെ വേറെ ഒരു അർത്ഥത്തിൽ എടുക്കണ്ട കേട്ടോ. മോശ നശിച്ചുപോയവരുടെ കൂട്ടത്തിലാണെന്ന് നിങ്ങൾ അതിനെ ചിന്തിക്കണ്ട. പക്ഷെ മരുഭൂമിയിൽ എത്ര പേർ മരിച്ചുപോയി, മരുഭൂമിയിൽ ഇത്ര പേര് മരിച്ചുപോയി. ആ കൂട്ടത്തിൽ മോശയുടെ പേര് എഴുതാതിരിക്കാൻ പറ്റുമോ? അഹരോന്റെ പേര് എഴുതാതിരിക്കാൻ പറ്റുമോ? പേരെഴുതാതിരുന്നത് 2 പേർ, കാലേബും യോശുവയും മാത്രം. കണ്ടോ, മോശയോട് ദൈവം അറിയിക്കുമ്പോൾ മോശ അടക്കം മരുഭൂമിയില് ആ പർവ്വതത്തിന്റെ മുകളിലാണ് മരിച്ചത്, ദൈവം അവനെ ശവമുണ്ടാക്കിയത്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ മരുഭൂമിയിൽ മരിച്ചവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ മോശയുടെ പേരും അതിനകത്ത് വരുന്നേ. നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, നമ്മുടെ പ്രവർത്തിക്കരുത്. ദൈവത്തോടു കൂടെ നടക്കുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം നമുക്ക് വേണ്ടി സകലത നിർവഹിക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കണം. നാം നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവമേ നീ ഇങ്ങനെ പ്രവർത്തിക്കണം, നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഈ കാര്യം എന്ന് നമ്മൾ പറയരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. സകലതും അറിയുന്നത് ദൈവമാ. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവന് കാണുവാൻ കഴിയാത്തതൊന്നുമില്ല. അവന്റെ കണ്ണിൽ അനാക്യ മല്ലന്മാർ മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ കണ്ണിൽ ദേശത്തെ ശത്രു മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ കണ്ണിൽ വരുന്ന അവന്റെ കണ്ണിൻ മുമ്പിൽ അവന് നഗ്നവും മലർന്നതുമായ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ മനുഷ്യപുത്രന്മാരെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ ഇന്ന് കേട്ടു. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വരുന്ന ശത്രുവിനെയും ദൈവം കാണുന്നുണ്ട്, നമുക്ക് നേരെ വരുന്ന പ്രതികൂലങ്ങളെയും ദൈവം കാണുന്നുണ്ട്.
നമ്മൾ പ്രതികൂലങ്ങളെ കണ്ട് പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് അടിമനുഖത്തിന്റെ കീഴിൽ അകപ്പെട്ടു പോകുവാൻ ഇടവരരുതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഞാന് മടങ്ങി വരട്ടെ, ഗലാത്യയിലേക്ക് തിരിച്ചു വരാം. അതിൽ ഉറച്ചു നിൽപ്പിൻ, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും. ഒരു ഭക്തൻ തിരിച്ചറിയേണ്ട കാര്യം ഇതാ, വിശ്വാസത്താലുള്ള ഒരു നീതിയാണ് ഞാൻ പ്രാപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ എന്തായി കണക്കിട്ടു? നീതിയായി കണക്കിട്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം, എന്റെ സകല കാര്യങ്ങളിലും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതായ വിശ്വാസം, എന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവം എന്നെ നഷ്ടപ്പെടുത്തി കളയുവാനല്ല എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, എന്നെ നശിപ്പിച്ച് കളയുവാനല്ല എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അവന് ഞാൻ വിലയേറി, ഇവനും മാന്യനുമാണ്. അവന്റെ രക്തം വിലമതിക്കാൻ കഴിയാത്തതാ. ഈ വില മതിക്കാൻ കഴിയാത്ത ആ രക്തം കൊടുത്ത് അവൻ എന്നെ വിലയ്ക്ക് വാങ്ങണമെങ്കിൽ ഞാൻ വിലയില്ലാത്തവനല്ല, ഞാൻ ദൈവത്തിന് വിലയേറിയവൻ തന്നെയാ. അതുകൊണ്ട് ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ അന്ത്യത്തോളം കാക്കുവാൻ ശക്തനായ ദൈവമാണ്. അഞ്ചാമത്തെ വാക്യം അതാണ്, എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ആ ഒരു പ്രത്യാശ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. എനിക്ക് ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം, മലയെ നീക്കുവാൻ തക്ക വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിലും സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാൻ, എൻ്റെ ഉള്ളില് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ സ്നേഹത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നതായ വിഷയം. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തുകൊള്ളട്ടെ. ഒന്ന് കൊരിന്ത്യർ 13-ാം അധ്യായം, അതിന്റെ 1 മുതലുള്ളതായ വാക്യമായത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിക്കാൻ അറിയാം, എന്നാൽ എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. ഞാൻ മുഴങ്ങുന്ന ചെമ്പിനും ചിലമ്പുന്ന കൈത്താളത്തിനും തുല്യം അത്രേ. ചിലമ്പുന്ന കൈത്താളം ശബ്ദമുണ്ടാക്കും, ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ വരും, അത് കേൾക്കുമ്പോൾ നല്ല ഭംഗിയുള്ളതായ ശബ്ദമായിരിക്കാം, പക്ഷേ അത് നമുക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ദൈവം ഇതുപോലെ അത്രേ, ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാല്, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാല് എന്നിൽ സ്നേഹം വ്യാപരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു പ്രയോജനവുമില്ലാത്ത ലോഹത്തിന് തുല്യനായി തീരുന്നു. വീണ്ടും പറയുന്നു, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പൊ പ്രവചനപരം ഉണ്ടായിട്ടോ മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല, സകല മർമ്മങ്ങളും ഗ്രഹിച്ചത് കൊണ്ടും കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം നമുക്ക് തരുന്നത് നമ്മെ ദൈവം ചില ശുശ്രൂഷകൾ പരമേൽപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരോട് ഒരു ആലോചന പറയുവാനുള്ള കൃപ ദൈവം തരുന്നത് മറ്റൊരുവനെ സ്നേഹിച്ചിട്ട് അവനെ ക്രിസ്തുവിന്റെ ആത്മാവിൽ വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവനോട് സംസാരിക്കുവാനാ ദൈവം ഇത് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. എന്നാൽ നാം നമുക്ക് ലഭിച്ചതിൽ പെരുമപ്പെട്ട് മറ്റുള്ളവരുടെ മേൽ ഹല്ലേലൂയ അധികാരം നടത്തുവാനും കർത്തൃത്വം നടത്തുവാനും ഹല്ലേലൂയ ഞാൻ സെലിബ്രിറ്റിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മള് ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൈതലെ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഈ മുഴങ്ങുന്ന ചെമ്പിനും കൈത്താളത്തിനും തുല്യനായ മനുഷ്യനത്രയെന്ന്. എനിക്ക് വെളിപ്പാടുള്ളത് കൊണ്ട് ഞാൻ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനമുള്ളേ? ഞാൻ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കുക നിങ്ങളോട്, ദൈവവചനത്തിൽ മറ്റുള്ളവർക്ക് വെളിപ്പെടാത്ത പല ആഴങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് ഗുണമുണ്ട്. കേൾക്കുന്നവർ എന്നെ കുറിച്ച് ഭയങ്കര ജ്ഞാനിയാന്ന് പറയും. എന്താ കാര്യമുള്ളതുകൊണ്ട്? ഞാൻ ജ്ഞാനിയായതുകൊണ്ട് ദൈവത്തിനോ ദൈവസഭയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളുടെ വീട്ടിനകത്ത് നല്ലൊരു പാത്രം, നല്ല ഭംഗിയേറിയ ഒരു സ്വർണത്തിന്റെ പാത്രം, നിങ്ങൾ അതിനെ തുടച്ചു വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി നിങ്ങളുടെ അലമാരിയിൽ വെച്ചിരിക്കുക. ഇത് അലമാരിയിൽ ഇരുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ പാത്രത്തിനകത്ത് എന്തെങ്കിലും പകർന്ന് കുടിക്കുവാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതിനകത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലൊഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കുടിക്കുവാൻ കഴിഞ്ഞാൽ ദാഹിക്കുന്നവന്റെ ദാഹം മാറും. അപ്പൊ ജ്ഞാനവും മർമ്മവും വെളിപ്പാടും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ദൂത് പറയുന്നത് കൊണ്ട് കാര്യമില്ല, ഞാൻ ഏതെല്ലാം ഭാഷകൾ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല, ഞാൻ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല, സ്റ്റേജുകളിൽ ഞാൻ ഹല്ലേലൂയ മണിക്കൂറുകളിൽ നിന്ന് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, എന്റെ ഹൃദയത്തിൽ യേശുവിന്റെ സ്നേഹം നിലനിൽക്കുന്നില്ല എങ്കിൽ, യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ, ഞാൻ എന്ത് പ്രസംഗിച്ചിട്ടും ഞാൻ എന്ത് വെളിപ്പാട് പറഞ്ഞിട്ടും ഞാൻ അനേകം മർമ്മങ്ങളെ ഗ്രഹിച്ചിട്ടും ഒരു പ്രയോജനവുമില്ലെന്ന് ദൈവാത്മാവ് പറയും. ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം വസിക്കേണ്ടിയിരിക്കുന്നു. നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള സ്നേഹം, നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ള വേദന, ഈ കരുതലാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകുവാൻ കാരണമായി തീർന്നത്. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ കണ്ടു, ഞാനും നിങ്ങളും നിത്യനരകത്തിൽ വീണു പോകുന്നത് അവൻ കണ്ടു, ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെ അവൻ അറിഞ്ഞു. ഇതവന് അറിയാമായിരുന്നതുകൊണ്ട്, ഇതവൻ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു, നാം നഷ്ടപ്പെട്ടു പോകരുതെന്ന് അവൻ ആഗ്രഹിച്ചു, അവൻ മരണത്തെ ആസ്വദിച്ചു, അവൻ ദൈവവചനം നമ്മളോട് സംസാരിച്ചു നമ്മൾ ജീവനുള്ളവരായി തീരേണ്ടതിന്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, മർമ്മം പറയുന്നതിലല്ല, പ്രസംഗം നന്നാകുന്നതിലല്ല ദൈവജീവൻ പകരപ്പെടുന്നുണ്ടോ? ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ? ഒരുവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? അവിടെയാ കാര്യം. ഭംഗിയേറിയ വാക്കുകൾ, ഘടനയുള്ളതായ പ്രസംഗം, ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ച് വഴി തോന്നുന്നു വായി തോന്നുന്നു വിളിച്ചു പറയാനാണോ? അല്ല. എന്നാൽ എനിക്ക് വലിയ വാഗ്മിയെ പോലെ വാക്ചാതുര്യത്തോടെ സംസാരിക്കുവാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും പൗലോസ് പറയുക, യേശു ക്രിസ്തുവിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അവന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമ്പോൾ ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുക. എനിക്ക് പ്രസംഗിക്കുവാൻ പ്രാപ്തിയില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ മുഖഭംഗിയൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ പൊക്കമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളില്ല. ഈ ബലഹീനതകളൊക്കെ എനിക്കുള്ളവനാ ഞാൻ. അതുകൊണ്ട് ഇവയുടെയൊക്കെയും യേശു ക്രിസ്തുവിന്റെ ശക്തി എന്റെ ബലഹീനതയിലേക്ക് ഇറങ്ങി വരും. എന്റെ പ്രസംഗത്തിന് ഭംഗിയില്ല, എന്റെ പ്രസംഗത്തിന് മറ്റുള്ളവർ പറയുന്നത് പോലെ ഹല്ലേലൂയ ഘടനയില്ല, പക്ഷെ എന്റെ പ്രസംഗത്തിൽ ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്ന്
പൗലോസ് പറഞ്ഞു, ദൈവക്കളെ നമുക്കും അങ്ങനെ ഒന്ന് പറയാം. എന്റെ ശ്രേഷ്ഠതകളെ ഞാൻ കാണിക്കാതെ, എന്റെ ബലഹീനതകളിൽ ഞാനൊന്ന് പ്രശംസിച്ച്, എന്റെ കഴിവുകേടുകളിൽ ഞാനൊന്ന് പ്രശംസിച്ച്, ഞാൻ അവിടെ എന്റെ കഴിവുകേടുകളിലും എന്റെ ബലഹീനതകളിലും പ്രശംസിക്കുമ്പോൾ അവന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുവാനിടയായിത്തീരും. മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവങ്ങളെ, നമുക്ക് എവിടത്തോളം പോകാൻ കഴിയും? നമുക്ക് എങ്ങും എത്തിച്ചേരുവാൻ കഴിയുകയില്ല. ദൈവങ്ങളെ, നമ്മുടെ കഴിവ്, നമ്മുടെ പ്രാപ്തി, ഇതെല്ലാം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന് നന്നായി അറിയാം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ഒരു പുഴുവിനെ പോലെയാ, നാം ഒരു ഉറുമ്പിനെ പോലെയാ, നമുക്കൊരു പ്രാപ്തിയുമില്ല. എന്നാൽ അവന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഇതായിരിക്കണം ഒരു ഭക്തന്റെ വിശ്വാസം. പൗലോസ് പറയുകയാണ്, സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഞാൻ അന്നദാനം ചെയ്യാൻ ഇറങ്ങി, ഞാൻ എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചു, ഞാൻ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ അകത്ത് സ്നേഹമില്ല. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടെന്താ പ്രയോജനമുള്ളത്? എന്റെ ഹൃദയത്തിനകത്ത് സ്നേഹം വ്യാപരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ അവിടെ പറയുന്നു, അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. ഇനി സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം തന്റെ കഴിവുകളിലോ തന്റെ ശക്തിയിലോ തന്റെ കുടുംബ പാരമ്പര്യത്തിലോ തന്റെ വിദ്യാഭ്യാസത്തിലോ തന്റെ എക്സ്പീരിയൻസിലോ തന്നോട് ബന്ധപ്പെട്ട ഒരു മേഖലകളിലും സ്നേഹം എന്ത് ചെയ്യുകയില്ല? സ്നേഹം നിഗളിക്കുകയില്ല. സ്നേഹം നിഗളിക്കുന്നില്ല, അത് ചീർക്കുന്നില്ല, അത് അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിയൂ? ദോഷം കണക്കിടുന്നില്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഞാനിന്ന് തുടങ്ങിയപ്പോ ഒരു കാര്യം പറഞ്ഞു, യേശു ക്രിസ്തു സകലരുടെയും പാപം ഏറ്റെടുത്തു. ഈ ഏറ്റെടുത്തപ്പോ രക്ഷിക്കപ്പെടുവാത്ത, ജീവിതകാലം മുഴുവൻ കള്ളുകുടിയനായി തല്ലിപ്പുളിയായി ലോകപ്രകാരം ജീവിച്ച ഒരു മനുഷ്യൻ, ഇവന്റെ പാവ് യേശുവിന്റെ മേൽ ചുമത്താനായിട്ട് വരിക. യേശു പറയാ, അവൻ രക്ഷിക്കപ്പെടാനുള്ളവനൊന്നുമല്ല, അവൻ നാശത്തേക്ക് പോകുന്നവനാ, വിഗ്രഹാരാധിയാണ്, മന്ത്രവാദം ചെയ്യുന്നവനാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കൊലപാതകമൊക്കെ ചെയ്യുന്നവനാ, അവന്റെ പാവ് എന്റെ മേൽ ചുമത്തണ്ട. യേശു പറഞ്ഞില്ല, നോ, സകലരുടെയും പാവന്റെ മേൽ ചുമത്തി. ആരാ പാപം കർത്താവ് അവന്റെ മേൽ ചുമത്തി എന്ന് വിശ്വസിക്കുന്നുവോ അവന് രക്ഷ ലഭിക്കും. പാപം സകലരുടെയും പാപം അവന്റെ മേൽ ചുമത്തി, മാനവരാശിയുടെ സകലരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. പക്ഷെ രക്ഷ, ആ ചുമത്തപ്പെട്ട പാപം, എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോ രക്ഷ ലഭിക്കും. പാപം സകലരുടെയും ചുമത്തപ്പെട്ടു. യേശു ആരുടെയും പാപം ചുമത്തണ്ട എന്ന് പറഞ്ഞില്ല. അവിടെ യേശു ആരെയും തിരിച്ചു വെച്ചില്ല. യേശുവാ ദോഷം കണക്കിട്ടില്ല. ദൈവങ്ങളെ, യേശുവിന്റെ കാലടി പിന്തുടരുന്നവൻ ഈ മാതൃകയാണ് നമ്മൾ പാലിക്കേണ്ടത്. ദോഷം കണക്കിടാത്ത മനോഭാവം നമുക്കുണ്ടാകണം. നമ്മളോട് കൂടെയുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ സ്നേഹിതന്മാർ, അവരുടെ പ്രവൃത്തികൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ പിറുപിറുക്കുന്നവരാണെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നവരാണെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നവരാണെങ്കിൽ, നമ്മൾ എങ്ങനെയാ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരുന്നേ? നമ്മൾ എങ്ങനെയാ നിത്യതയിലേക്ക് പോകുന്നേ? നമുക്ക് കഴിയുന്നില്ല. ദൈവക്കളെ, ദോഷം കണക്കിടാത്തൊരു മനസ്സുണ്ടാകണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം
ഒരു കാര്യം ചിന്തിച്ചത്, ഈ ഒരു ഒരു ചന്ദനമരം ഒരു പറമ്പിൽ നിൽക്കുകയാണ്. എന്റെ പറമ്പിൽ ഒരു ചന്ദനമരം നിൽക്കുന്നുണ്ട്. ഈ ചന്ദനമരം, എന്റെ പറമ്പിൽ ഇപ്പൊ ചന്ദനമരം ഒന്നും ഇല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറയുന്നതാ. ഇനി അത് പറഞ്ഞ് നാളെ ഈ ഫോറസ്റ്റുകാർ എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പെടും, എനിക്ക് സ്വന്തമായി പറമ്പ് പോലും ഇല്ലാത്ത ആളാ. അപ്പൊ അതുകൊണ്ട് ഈ ചന്ദനമരം കണ്ടിട്ട് എന്റെ അയൽവാസി ആയ വ്യക്തി വന്നിട്ട് ഈ ചന്ദനമരത്തിൽ ഒരു അഞ്ചെട്ട് വെട്ടം വെട്ടി. ഈ ചന്ദനമരത്തെ അയാള് ഈ കത്തി കൊണ്ടങ്ങ് കുത്തി. ചന്ദനമരത്തിൽ നിന്ന് എന്ത് ഗന്ധമായിരിക്കും പുറപ്പെടുന്നത്? കത്തി കൊണ്ട് കുത്തിയാൽ, വാക്കത്തി കൊണ്ട് വെട്ടിയാൽ, കോടാലി കൊണ്ട് അതിനെ മുറിവേൽപ്പിച്ചാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം ചന്ദനത്തിൻ്റെതല്ലായിരിക്കുമോ? ചന്ദനത്തിൻ്റെതല്ലേ അതിൽ നിന്ന് പുറപ്പെടുന്നത്? ചന്ദനമരം അതിന് എന്ത് ചെയ്താലും അതിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം ചന്ദനത്തിൻ്റെതായി. യേശുക്രിസ്തുവിൻ്റെ മക്കളിൽ നിന്ന് പുറപ്പെടുന്നത് അവന്റെ സ്വഭാവമായിരിക്കണം. എന്നെയും നിങ്ങളെയും കുത്തിയാലും വെട്ടിയാലും എനിക്ക് നിങ്ങൾക്കെതിരെ പഴിചാരിയാലും നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യമായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ സൗരഭ്യം വെളിപ്പെടുത്തുവാനുള്ളവരാ നമ്മള്. എന്നിട്ട് നാമോ നിസാര കാര്യങ്ങൾ വരുമ്പോൾ ചന്ദനത്തിന്റെ മണമൊന്നും വേണ്ട, ജഹാദികൾ കാണിക്കുന്ന സഹിഷ്ണുത പോലും നമുക്കില്ലാത്ത അവസ്ഥയായിരുന്നു നമ്മളിലുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയുള്ളവരായി തീരട്ടെ. ഞാൻ ഒരു വാക്യം സ്നേഹത്തെ കുറിച്ചുള്ള ഭാഗം കൂടി വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമാത്രമായി നാം പ്രവചിക്കുന്നു, പൂർണമായി വരുമ്പോഴോ അംശമായി അത് നീങ്ങിപ്പോകും. എന്നിട്ട് പൗലോസ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവക്കളെ, തുയധരയിലെ സഭയോട് കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്നതായ കാര്യം നമ്മൾ വായിച്ചു കേട്ടതുപോലെ, നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത. അഗ്നിജാലകത്തുള്ള കണ്ണുള്ളവൻ കാണുകയാണ്. അവൻ അഗ്നിജ്വാലകത്തുള്ള കണ്ണുകൊണ്ടാണ് നമ്മുടെ സ്നേഹത്തെ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹം ദോഷം കണക്കിടുന്നുണ്ടോ? നമ്മുടെ സ്നേഹം നിഗളിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം ചീർക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്നേഹമല്ല കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും, ഞാൻ എൻ്റെ കഷ്ടതയിൽ പ്രശംസിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. അനാക്യമല്ലന്മാരെ കണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ കേട്ട ചില കാര്യങ്ങൾ, അനാക്യമല്ലന്മാരെ നാം കാണുമ്പോൾ അവരെ കണ്ട് ഭയപ്പെടാതെ അനാക്യമല്ലൻ ഈ ഭൂമിയിലായിരിക്കാൻ കാരണമായ ദൈവത്തെ ഭയപ്പെടണം. പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ പേടിക്കരുത്. പ്രതികൂലങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് പരിചയം പലകയുമായി നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമ്മുടെ ദൈവത്തെ നാം ഭയപ്പെടുന്നവരും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയുള്ളവരുമായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അനാക്യമല്ലന്മാരെ കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു പോകുന്നു. അടിമനുഖത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവത്തിൽ ആശ്രയിച്ച് എന്റെ കർത്താവെ മുന്നേറുവാനല്ലാതെ കർത്താവെ വീണ്ടും അതേ അടിമ ദുഃഖത്തിലേക്ക് ഞങ്ങൾ മടങ്ങി പോകുവാൻ ഇടവരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ ഞങ്ങളിലെ സ്നേഹം കുറഞ്ഞു പോകരുത്, ഞങ്ങളിലെ സ്നേഹം തണുത്തു പോകരുത്. കർത്താവ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ വ്യാപരിക്കണമേ ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കി മാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചാജൻ ബ്രദർ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം.